മണിക്കുട്ടിക്ക് എന്നെ മനസ്സിലായോ? മേഘയൻ്റെ വേറെ ആരാ കൂടെ ഉള്ളത്? ഞാൻ തന്നെയുള്ളൂ. ആഹാ, അമ്പലത്തിലൊക്കെ തനിച്ച് വരാറായോ? കഴിഞ്ഞ ദിവസം കാവ്യ ഇവിടെ വെച്ച് കണ്ടിരുന്നു ഞാൻ. കാവ്യ പറഞ്ഞോ? ഇല്ല. രാധികയുടെ കാര്യമൊന്നും ഞാൻ കാവ്യയോട് ചോദിച്ചില്ല. രാധിക എന്ത് പറയുന്നു? എന്താ മോളെ? ജീവിതത്തിൽ പിരിയേണ്ട ഒരു ഘട്ടം വന്നപ്പോ പിരിഞ്ഞു പോയത് ഞാൻ തന്നെയാ. എല്ലാം മറന്ന കണ്ണേട്ടൻ മറ്റൊരു ജീവിതം ആരംഭിച്ചു കഴിഞ്ഞപ്പോ മടങ്ങി വന്നത് ഞാൻ തന്നെയാ. കണ്ണേട്ടന്റെ ഭാര്യസ്ഥാനത്ത് ഞാനില്ല, ഇപ്പോ കാവ്യ മാത്രമേ ഉള്ളൂ. മരണം കാത്തു കഴിയുന്നവളാ ഞാൻ. മരിക്കും മുമ്പ് എന്റെ മോളെ അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി തയ്പ്പിച്ചൊരു കുപ്പായം മാത്രം ഈ ജോലിക്കാരിയുടെ വേഷം. സോറി മോളെ, രാധിക മരിച്ച വിവരം ആന്റി അറിഞ്ഞില്ല. സോറി ട്ടോ. അമ്മയില്ലാത്തതിന്റെ സങ്കടം മാറാനാണോ മോള് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നേ? അമ്മയില്ലാത്ത കുറവ് അച്ഛൻ എന്നെ അറിയിക്കാറില്ല. ആര്? കൃഷ്ണയോ? അപ്പോ കൃഷ്ണയുടെ മകളാണ് താനെന്ന് ഇപ്പൊ മണിക്കുട്ടിക്ക് അറിയാം. നേരത്തെ അക്കാര്യം അറിയില്ലായിരുന്നു. അച്ഛൻ എന്നോട് വലിയ സ്നേഹം, പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്. അതെന്താ? ആന്റിയോട് പറ. അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ പോലും എന്റെ കയ്യിലില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് എനിക്കിനി കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഫോട്ടോയിലെങ്കിലും കാണാന്ന് വിചാരിച്ചപ്പോ ഫോട്ടോയും ഇല്ല. എനിക്കത് ഓർക്കുമ്പോ വലിയ വിഷമം. മോള് വിഷമിക്കണ്ട. കൃഷ്ണയും രാധികയും ഒരുമിച്ചുള്ള ഒരു വീഡിയോ ഇന്ത്യയിലുണ്ട്. ഉണ്ടോ? സത്യം? ഉണ്ട്.